നമസ്കാരം. റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിലെ 10-ാം റൗണ്ട് മത്സരങ്ങൾ പുരോഗമിക്കുകയാണല്ലോ. ഇന്നാണ് മാഞ്ചസ്റ്റർ ഡെർബി ഉള്ളത്. ഫുട്ബോൾ ലോകം വളരെ ആകാംക്ഷയോടുകൂടിയിട്ട് നോക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും മാഞ്ചസ്റ്റർ ഡെർബിയുടെ ഒരു ആവേശം വേറെ തന്നെയാണ്. അതുകൊണ്ട് ആ കളി കാത്തിരിക്കുന്നവരാണ് അധികം പേരും. പ്രീമിയർ ലീഗിൽ ഇന്നലെ ആഴ്സണല് തകർപ്പൻ വിജയമാണ്, 5 ഗോളുകളുടെ വിജയം, ഏകപക്ഷീയമായ 5 ഗോളുകളുടെ വിജയമാണ് നേടിയിരിക്കുന്നത്. എൻഗെട്ടിയയുടെ ഹാട്രിക്കാണ് ആഴ്സണലിൻ്റെ വിജയത്തിലെ ഏറ്റവും തിളക്കമുള്ള കാര്യം. ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് ഷെഫീൽഡ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തുമ്പോൾ അവർക്ക് വേണ്ടി എൻഗെട്ടിയ കളിയുടെ 28-ാമത്തെ മിനിറ്റിലും 50-ാമത്തെ മിനിറ്റിലും 58-ാമത്തെ മിനിറ്റിലും ഗോളടിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രീമിയർ ലീഗിലെ ആദ്യ ഹാട്രിക്കാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. ഒപ്പം വിയേരയുടെ ഓൺ ഗോളുണ്ടായിരുന്നു. കൂടാതെ ടൊബിയാസു കളിയുടെ അവസാനത്തിൽ ഒരു ഗോൾ കൂടി അടിച്ചപ്പോൾ ഏകപക്ഷീയമായ 5 ഗോളുകളുടെ തകർപ്പൻ വിജയം തന്നെ ഗണേഴ്സിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതേസമയം ചെൽസി ഇന്നലെയും പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് അവർ ബ്രെൻഫോർഡിനോട് തോറ്റു. അതേസമയം വോൾസ് വേഴ്സസ് ന്യൂ കാസിൽ മത്സരം 2-2 സമനിലയായിരുന്നു. ബോൺമൗത്ത് 2-1 ബേൺലിയെ പരാജയപ്പെടുത്തി. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു കളി നടന്നു. ക്രിസ്റ്റൽ പാലസിനെ ടോട്ടനാം മോട്സ്പർ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയ മത്സരം. ആ മത്സരത്തിൽ ഹ്യൂമിൻസൺ ഗോളടിച്ചു, പിന്നെ വാർഡിൻ്റെ ഒരു ഓൺ ഗോളും ഉണ്ടായിരുന്നു. 2-1 ടോട്ടനാം വിജയിച്ചുകൊണ്ട് പ്രീമിയർ ലീഗിലെ 1-ാം സ്ഥാനം അവർ നിലനിർത്തുകയാണ്. സിറ്റിയൊക്കെ ഇപ്പോൾ 3-ാമതാണ്. സിറ്റി ഇന്ന് വിജയിച്ചാൽ പോലും അവർക്ക് 1-ാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ടോട്ടനാം കുതിക്കുകയാണ് ഇത്തവണ എന്നുള്ളത് നോക്കുക. 10 കളികൾ 8 വിജയം 2 സമനിലകൾ, ഇതുവരെ തോറ്റിട്ടില്ല. 26 പോയിൻറ്റുമായിട്ട് പ്രീമിയർ ലീഗിൽ 1-ാമത്. ആഴ്സണലും ഇതുവരെ തോറ്റിട്ടില്ല, പക്ഷേ 7 വിജയം 3 സമനിലകൾ, 24 പോയിൻ്റാണ്. എന്നാൽ സിറ്റി നോക്കുക, 9 കളികൾ 7 വിജയം 2 തോൽവികൾ, 21 പോയിൻറ്റോടെ അവരിപ്പം പ്രീമിയർ ലീഗ് ടേബിളിൽ 3-ാം സ്ഥാനത്തായി പോയിട്ടുണ്ട്. എന്തായാലും ഇനി ഇന്നത്തെ ആ ഒരു മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോരാട്ടം ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടി ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോൾ പ്രീമിയർ ലീഗിലെ ഗോളടിയിൽ 1-ാമത് തന്നെയാണ് ഇപ്പോഴും എർലിംഗ് ഹാലൻഡ് ഉള്ളത്. പക്ഷേ ഹ്യൂമിൻസൺ കൃത്യമായ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. എർലിംഗ് ഹാലൻഡ് 9 ഗോളുകൾ നേടി 1-ാമത് നിൽക്കുമ്പോൾ 8 ഗോളുകളുമായിട്ട് തൊട്ടുപുറകിൽ ഹ്യൂമിൻസണുണ്ട്. കലം വിൽസനും മുഹമ്മദ് സലായും 7 വീതം ഗോളുകളുമായിട്ട് അദ്ദേഹത്തിന് പുറകിലുമുണ്ട്. ചുരുക്കത്തിൽ ഒരു കടുത്ത പോരാട്ടമാണ് ഇത്തവണ പ്രീമിയർ ലീഗിലെ ഗോൾഡൻ ബൂട്ടിനായിട്ട് നടക്കുന്നത് എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് കൊണ്ടുവെത്താം.